गुड मॉर्निंग डियर फ्रेंड्स नम्बर कॉर्पोरेट अकाउंटिंग कंसोलिडेटेड फाइनेंशियल स्टेटमेंट पार्ट डिस्कस എങ്ങനെയാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതും നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പുതിയതായിട്ട് ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഒരുമിച്ച് ഒരു സിംഗിൾ ബാലൻസ് ഷീറ്റായിട്ട് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും, അതാണ് കൺസോളിഡേഷൻ എന്ന് പറയുന്നതെന്ന് നമുക്കറിയാം. കൺസോളിഡേഷൻ എങ്ങനെ നടത്തും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ മുമ്പിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. X Limited has owned 60% of the share capital of Y Limited since the date of Y Limited's incorporation. Their latest balance sheet are given below. X Limited എന്ന് പറയുന്ന കമ്പനി, Y Limited എന്ന് പറയുന്ന കമ്പനിയുടെ 60% ഷെയറുകൾ കൈവശം വെക്കുന്നുണ്ട്. വൈയുടെ 60% ഷെയറുകളും കൈവശം വെക്കുന്നത് എക്സ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ്. സിൻസ് ദ ഡേറ്റ് ഓഫ് വൈ ലിമിറ്റഡ്സ് ഇൻകോർപ്പറേഷൻ, വൈ ലിമിറ്റഡിൻ്റെ ഇൻകോർപ്പറേഷൻ മുതൽ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് മുതൽ ഈ സമയം വരെയായിട്ട് അവരുടെ 60% എക്സ് ലിമിറ്റഡിൻ്റെ കയ്യിലാണുള്ളത്. അവരുടെ രണ്ട് കമ്പനികളുടെയും ബാലൻസ് ഷീറ്റ് താഴെ തന്നിട്ടുണ്ട്. ഇനി എന്താണ് ബാലൻസ് ഷീറ്റ് പറയുന്നത് എന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ് ഓഫ് എക്സ് ലിമിറ്റഡ്, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി, അതിൽ ഇക്വിറ്റി ഷെയർ 80,000 ഷെയർസ് ഓഫ് റുപ്പീസ് 10 each 8 lakh തന്നിട്ടുണ്ട്. റിട്ടേൺ ഏർണിങ്സ് 2,50,000 തന്നിട്ടുണ്ട്. ടോട്ടൽ 10,50,000. അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസ് 2 lakh. അങ്ങനെ ലയബിലിറ്റി സൈഡ് 12,50,000 ഉണ്ട്. അസറ്റ് സൈഡിലേക്ക് പോയാൽ പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യൂപ്മെൻറ്റ് 5 lakh ഉണ്ട്. 30,000 10 rupees 10 ഇക്വിറ്റി ഷെയർസ് ഇൻ വൈ ലിമിറ്റഡ് അറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 3 lakh തന്നിട്ടുണ്ട്. ടോട്ടൽ 8 lakh. കറണ്ട് അസറ്റിൽ നമുക്ക് ഒരു 4,50,000 ഉണ്ട്. അങ്ങനെ 12,50,000 അവിടെയും കാണിക്കുന്നുണ്ട്. ദെൻ ബാലൻസ് ഷീറ്റ് ഓഫ് വൈ ലിമിറ്റഡ് ഉണ്ട്. അവിടെ പറയുന്നത് 50,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 10 each 5 lakh ഉണ്ട്. അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസ് 2 lakh ഉണ്ട്. അങ്ങനെ ടോട്ടൽ 7 lakh. അസറ്റ് സൈഡിലേക്ക് പോയാൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യൂപ്മെൻറ്റിൽ 3,50,000. കറണ്ട് അസറ്റ് 3,50,000. അങ്ങനെ ടോട്ടൽ 7 lakh ഉണ്ട്. അതിൽ ഈ രണ്ട് ബാലൻസ് ഷീറ്റും തന്നിട്ട് നമ്മളോട് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ബാലൻസ് ഷീറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ ആകെ ഒരു പരിചയമില്ലാത്ത ഐറ്റംസ് എന്ന് പറയുന്നത് എക്സിൻ്റെ കറണ്ട് അസറ്റിൽ, സോറി, നോൺ കറണ്ട് അസറ്റിൽ ഒരു 30,000 rupees 10 ഇക്വിറ്റി ഷെയർസ് ഇൻ വൈ ലിമിറ്റഡ് അറ്റ് കോസ്റ്റ് 3 lakh എന്ന് കാണുന്നുണ്ടാവും നിങ്ങൾ. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തതാണ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ ലിമിറ്റഡിൻ്റെ 60% ഷെയർ വാങ്ങാൻ വേണ്ടി നമ്മൾ ചിലവാക്കിയ പൈസയാണ് കാണിക്കുന്നത്. അത് എല്ലായ്പ്പോഴും ക്വസ്റ്റ്യനിൽ അങ്ങനെ കാണിക്കും. ഓക്കെ, ഇതാണ്. ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് പരിചയമുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നത് എന്ന് നോക്കാം നമുക്ക്. ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഉണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കമ്പനിയുടെ 3% ഷെയറാണോ ഏറ്റെടുക്കുന്നത് അതിൻ്റെ ബാലൻസ് പോർഷൻ എന്ന് പറയുന്നത് ഔട്ട്സൈഡേഴ്സിൻ്റെ കയ്യിലാണ്, നമ്മൾക്ക് അവകാശപ്പെട്ടതല്ല. ആ അവകാശപ്പെട്ടത് അല്ലാത്തത് കൊണ്ട് തന്നെ അത് എത്രയാണ് എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. നമ്മൾക്ക് അവകാശപ്പെട്ടത് എത്രയാണ്, മറ്റുള്ള പാർട്ടികൾക്ക് അവകാശപ്പെട്ടത്, ഔട്ട്സൈഡേഴ്സിന് അവകാശപ്പെട്ടത് എത്രയാണ്, അങ്ങനെ ഉണ്ടോ എന്ന് നോക്കണം. ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത് 100% അവരുടെ ഷെയർ നമ്മൾ അക്വയർ ചെയ്തു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതല്ല, 100% താഴെയാണ് നമ്മൾ അക്വയർ ചെയ്യുന്നത് എങ്കിൽ അവിടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 60% ഷെയർ അക്വയർ ചെയ്തു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആദ്യം അത് കാൽക്കുലേറ്റ് ചെയ്യണം നമ്മൾ. ഓക്കെ, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആദ്യം നോക്കാം, എന്നിട്ട് നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ NCI കാൽക്കുലേറ്റ് ചെയ്യുന്നത് വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ നോൺ കൺട്രോളിംഗ് ഷെയർ ഹോൾഡേഴ്സ്. വൈ ലിമിറ്റഡിൻ്റെ ഷെയറാണ് എക്സ് ലിമിറ്റഡ് ഏറ്റെടുക്കുന്നത്. വൈ ലിമിറ്റഡിന് മൊത്തം ഷെയർ എന്ന് പറയുന്നത് 500,000 രൂപയുടേതാണ് എന്ന് പറഞ്ഞാൽ 50,000 ഷെയർ ഉണ്ട് 10 രൂപയുടെ. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 50,000 ഷെയറുകളുണ്ട് 10 രൂപയുടെ. അപ്പോൾ എന്ന് പറയുന്നത് 500,000 രൂപയാണ്. ഇവിടെ നമ്മൾ 60% എക്സ് ഏറ്റെടുക്കുന്നത്. ക്ലിയർ?
അറുപത് ശതമാനമാണ് എക്സ് ഏറ്റെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 40% നമുക്ക് അവകാശമുള്ളതല്ല, 40% പുറത്തേക്ക് പോകാനുള്ളതാണ്. ഔട്ട്സൈഡേഴ്സിൻ്റെ ആരുടെയോ കയ്യിലാണ്, നമ്മളത് അറിയേണ്ട ആവശ്യമില്ല, നമ്മളുടെ കയ്യിലല്ല എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 50,000 ഷെയറിൻ്റെ 60% എന്ന് പറയുന്നത് 30,000 ഷെയറുണ്ടാവും, ബാക്കി 20,000 ഷെയർ. 50,000-ൽ 30,000 നമ്മൾ ഏറ്റെടുത്താൽ 20,000 നമ്പർ ഷെയർ അവിടെ ഉണ്ടാകും. ആ 20,000 × 10 രൂപയുടെ ഷെയറാണുള്ളത്, 20,000 × 10 = 2 lakh എന്ന് കിട്ടും. ഇതാണ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനിയല്ല, മറ്റൊരു രീതിയിൽ നമുക്ക് കാണാം, ടോട്ടൽ 500,000 രൂപയാണ് ഇവരുടെ ഷെയർ ക്യാപിറ്റൽ വാല്യൂ എന്ന് പറയുന്നത്. 5 lakh × 40%, 5 lakh × 40% എത്രയാണോ അത് നമുക്ക് അവകാശപ്പെട്ടതല്ല, 60% മാത്രമേ നമുക്ക് അവകാശപ്പെട്ടതുള്ളൂ. അപ്പോൾ ആ 40% എമൗണ്ട് എന്ന് പറയുന്നത് 2 lakh വരും. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് നമുക്ക് 2 lakh കിട്ടും, 200,000 രൂപ എന്ന് കിട്ടും. ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കേണ്ടത് ഇതാണ്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാണ് വേണ്ടത്. ഗുഡ് വില്ല് അല്ലെങ്കിൽ നെഗറ്റീവ് ഗുഡ് വില്ലിൻ്റെ ഒരു കാര്യം നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാനും ഇപ്പോൾ നിൽക്കേണ്ടതില്ല. നമ്മൾ എക്സ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് അനുസരിച്ചിട്ട് ആദ്യം ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എഴുതും. അതിൽ ഇക്വിറ്റി എക്സ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ, നേരെ എക്സ് ലിമിറ്റഡിൻ്റെ ഷെയർ ക്യാപിറ്റൽ എത്രയാണോ ഉള്ളത് അത് മാത്രം എടുത്ത് എഴുതിയാൽ മതി. 800,000 രൂപ ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ആ 800,000 രൂപ. അതുപോലെ തന്നെ റീറ്റെയിൻഡ് ഏണിങ്സ്, നിലവിൽ എക്സിൻ്റെ കയ്യിലുള്ളതാണത് റീറ്റെയിൻഡ് ഏണിങ്സ്. അവിടെയും പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നുമില്ല. വൈ ലിമിറ്റഡിന് റീറ്റെയിൻ ഏണിങ്സ് ഇല്ല, അതുകൊണ്ട് പിന്നെ നമ്മളോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അത് 2,50,000 എഴുതി കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് 10,50,000 എന്ന് കിട്ടും. ദെൻ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയിൽ രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇക്വിറ്റി കഴിഞ്ഞാൽ നോൺ കറൻറ്റ് ലയബിലിറ്റീസാണ്. കറൻറ്റ് ലയബിലിറ്റി അല്ലാത്ത ഐറ്റംസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. ക്വസ്റ്റ്യനിൽ എക്സിൻ്റെയും വൈയുടെയും നോൺ കറൻറ്റ് ലയബിലിറ്റീസ് ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടൊന്നും എഴുതാനില്ല. പക്ഷേ നമ്മൾ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് നോൺ കറൻറ്റ് ലയബിലിറ്റീസിൻ്റെ താഴെയാണ് എഴുതുക എന്നുള്ളത് മിനിഞ്ഞാത്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നോൺ കറൻറ്റ് ലയബിലിറ്റീസിൻ്റെ താഴെയാണ് എപ്പോഴും നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എഴുതുക. അപ്പോൾ നോൺ കറൻറ്റ് ലയബിലിറ്റീസിൻ്റെ താഴെ നമ്മൾ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ 2 lakh എഴുതാം. 2 lakh നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, അത് എഴുതണം. അത് കഴിഞ്ഞാൽ താഴെ എഴുതാനുള്ളത് കറൻറ്റ് ലയബിലിറ്റീസാണ്. ആദ്യം ഇക്വിറ്റി എഴുതി, പിന്നെ നോൺ കറൻറ്റ് ലയബിലിറ്റീസ് എഴുതി, ദെൻ കറൻറ്റ് ലയബിലിറ്റീസാണ് എഴുതാനുള്ളത്. കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റാണ് ഉണ്ടാക്കുന്നത്. രണ്ട് ക്വസ്റ്റ്യൻ്റെയും കറൻറ്റ് ലയബിലിറ്റീസ് നോക്കാം. കറൻറ്റ് ലയബിലിറ്റീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എക്സ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ കറൻറ്റ് ലയബിലിറ്റീസിൻ്റെ കോളത്തിൽ കാണിക്കുന്നത് 200,000 ആണ്. അതുപോലെ തന്നെ വൈ ലിമിറ്റഡിൻ്റെയും കറൻറ്റ് ലയബിലിറ്റീസ് 200,000 എന്ന് കാണിക്കുന്നുണ്ട്. ഈ 2 lakh + 2 lakh + 2 lakh = 4 lakh എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ ആദ്യം ഇക്വിറ്റി എഴുതി, പിന്നെ നോൺ കറൻറ്റ് ലയബിലിറ്റീസിൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എഴുതി. ഇനി കറൻറ്റ് ലയബിലിറ്റീസ് രണ്ട് എക്സ് ആൻഡ് വൈ എന്നുള്ള രണ്ട് കമ്പനിയുടെയും കറൻറ്റ് ലയബിലിറ്റീസ് എത്രയാണോ അത് ആഡ് ചെയ്തിട്ട് എഴുതാം. 2 lakh + 2 lakh = 4 lakh എന്ന് വരും. അപ്പോൾ 10,50,000, 2 lakh + 4 lakh, ഈ മൂന്ന് ഫിഗറും കൂടെ കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന് കിട്ടും. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് കിട്ടും. ദാറ്റ് ഈസ് 16,50,000. 1,650,000 എന്ന് കിട്ടും. ഇത്രയാണ് ലയബിലിറ്റി സൈഡിൽ നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് ചെയ്യാനുള്ളത് ഈ ക്വസ്റ്റ്യനിൽ. ഇനി നമ്മൾ അസറ്റ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അസറ്റ് നോൺ കറൻറ്റ് അസറ്റ് എന്ന് പറയുന്ന ഫിക്സഡ് അസറ്റ് ആദ്യം എഴുതേണ്ടത് നോൺ കറൻറ്റ് അസറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റാണ്. ബാലൻസ് ഷീറ്റിൽ നമ്മളതിനെ നോൺ കറൻറ്റ് അസറ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. നോൺ കറൻറ്റ് അസറ്റ് എന്ന് പറയുമ്പം ക്വസ്റ്റ്യനിൽ എക്സ് ലിമിറ്റഡിന് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് 5 lakh പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് 3,50,000 എന്ന് വൈ ലിമിറ്റഡിലും പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതിയാൽ 8,50,000 എന്ന് കിട്ടും. അത്രയേ ഉള്ളൂ ചെയ്യാൻ. അതുപോലെ തന്നെ കറണ്ട് അസറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു 4,50,000 ഉണ്ട് എക്സ് ലിമിറ്റഡിന്, വൈ ലിമിറ്റഡിന് ഒരു 3,50,000 ഉണ്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതിയാൽ നമുക്ക് 8 lakh എന്ന് കിട്ടും. അപ്പോൾ മറ്റ് ഐറ്റംസൊന്നും അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് അസറ്റ് സൈഡിൽ എഴുതാനില്ല. 8,50,000 + 8,00,000 = 16,50,000 എന്ന് വരും. 1,650,000 എന്ന് വരും. ഇതോടുകൂടി അസറ്റ് സൈഡും നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും രണ്ടും ടാലി ആയിട്ടുണ്ട്, ഈക്വൽ ആയിട്ടുണ്ട്. അതോടുകൂടെ നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ ഇവിടെ ബാലൻസ് ഷീറ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ നമുക്ക് ബാലൻസ് ഷീറ്റിൽ ചെയ്യാനുള്ളത്.
ഓക്കെ ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ചെയ്യാനുണ്ടാവുക ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ആദ്യം നമ്മൾ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് കാണുന്നു പിന്നീട് നമ്മൾ ഗുഡ്വില്ലോ ബാർഗെയിൻ പർച്ചേസോ ഉണ്ട് എങ്കിൽ അത് കാണുന്നു ഈ ക്വസ്റ്റ്യനിൽ നമ്മളത് കണ്ടിട്ടില്ല അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എക്സ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി ഇവിടെ 30,000 ഇക്വിറ്റി ഷെയറിന് 10 രൂപയുടെ ഇക്വിറ്റി ഷെയറിന് 300,000 രൂപയാണ് കൊടുത്തിട്ടുള്ളത് എക്സ് ലിമിറ്റഡ് 300,000 രൂപയാണ് 30,000 ഷെയർ കിട്ടാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് 10 രൂപ തന്നെയാണ് അതുകൊണ്ട് 30,000 ഷെയർ കിട്ടണമെങ്കിൽ 300,000 രൂപ കൊടുക്കേണ്ടി വരും അത് നമ്മൾക്ക് കിട്ടിയ ബെനിഫിറ്റിനേക്കാളും കൂടുതലല്ല കുറവുമല്ല അതിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് ഇവിടെ ഗുഡ്വില്ലും ബാർഗെയിൻ പർച്ചേസും രണ്ടും ഇല്ലാത്തതിൻ്റെ കാരണം അതാണ് നമ്മൾ 30,000 ഷെയർ കിട്ടാൻ 3 ലക്ഷത്തിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ 3 ലക്ഷത്തിൽ അഡീഷണൽ കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് അത് ഗുഡ്വിൽ ആണെന്ന് പറയാമായിരുന്നു അതല്ല 3 ലക്ഷത്തിൽ കുറവാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ അവിടെ നെഗറ്റീവ് ഗുഡ്വിൽ എന്നും പറയാമായിരുന്നു 30,000 ഷെയർ കിട്ടാൻ 300,000 രൂപ കറക്റ്റ് എമൗണ്ട് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ ഗുഡ്വില്ലോ ബാർഗെയിൻ പർച്ചേസോ ഇല്ല ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗുഡ്വില്ല് കാണാത്തത് അപ്പോൾ നമ്മൾ ആദ്യം നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു ഗുഡ്വില്ലോ ബാർഗെയിൻ പർച്ചേസോ ഉണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നു ഇല്ല എങ്കിൽ നമ്മൾ നേരെ ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നു ബാലൻസ് ഷീറ്റിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഓരോ ഐറ്റംസും എഴുതേണ്ട സ്ഥാനത്ത് എഴുതി കൊടുക്കുന്നു ഷെയർ ക്യാപിറ്റൽ റിട്ടെയിൻഡ് ഏർണിങ്സ് നോൺ കറൻറ്റ് ലയബിലിറ്റിൻ്റെ താഴെയായിട്ട് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ രണ്ട് ഇതിലും കോമൺ ആയിട്ട് വരുന്ന ഫിഗറുകൾ ആഡ് ചെയ്ത് എഴുതുന്നു ഇത്രയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ചെയ്യാനുണ്ടാവുക ഓക്കെ താങ്ക് യു